ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ യൂറോപ്പ. സോ നാട്ടിൽ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു കുഴപ്പമില്ല. ബട്ട് ഇപ്പോൾ കൊറോണ, ഇപ്പോൾ നമുക്ക് കറൻ്റ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. കാരണം കൊറോണയുടെ ക്രൈസിസ് കാരണം നമുക്ക് ഇവിടെ ഇപ്പോൾ ചെറിയ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കടകളെല്ലാം ഓപ്പൺ ആണ്. പക്ഷെ നമ്മളെല്ലാം നമ്മുടെ സേഫ്റ്റി നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നുള്ളൂ. അപ്പം നിങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ നമ്മളെപ്പോഴും നമ്മൾ സേഫ് ആയിട്ടിരിക്കാം. അപ്പം ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ്, പാർട്ട് വണ്ണും പാർട്ട് വീഡിയും, അതായത് നമ്മൾ ബിങ്ങൻ കണ്ടു, അതിനുശേഷം ഫിഷിങ്ങിൻ്റെയും. സോ നിങ്ങൾ അതെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അതിപ്പം കണ്ടില്ലല്ലോ, നിങ്ങൾക്കിപ്പം എൻ്റെ മേളിൽ കാണാമല്ലോ ഐ ബാറിൽ. സോ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഇപ്പം കാണുന്നതായിരിക്കും. സോ അത് കണ്ടില്ല, നിങ്ങൾ അത് പോയി കാണാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങൾക്ക് ഫിഷിങ്ങിനോട് താല്പര്യമുള്ള ഒരു ആളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഫിഷിംഗ് റൂൾസ് അല്ല ഇവിടെ. ഇവിടെ അതിൻ്റെ കുറച്ച് വേറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മേളിൽ ഐ ബാറിൽ കാണാം, അതിൽ കാണാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞത് പലരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റിന് ഒരു ആൻസർ തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ പലരും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് PRനെ പറ്റി സംസാരിക്കുമോ, PRനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും പറയാൻ ഞാൻ എല്ലാവരും പറഞ്ഞുതരാം. കാരണം നമ്മൾക്ക് ഒരാളുണ്ട്, ആ ചേട്ടൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പം ആ ചേട്ടനെ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് PR എങ്ങനെ നമുക്ക് ജർമ്മനി സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നാഷണാലിറ്റിയുടെ കാര്യമൊക്കെ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാനിന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പം ഡോണ്ട് ഫോർഗെറ്റ്, ഒന്നുകൂടെ പറയുന്നത്, ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബിഫോർ ദാറ്റ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കാണാമല്ലോ. സോ അതിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, ജർമ്മൻ റിലേറ്റഡ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ യൂറോപ്പ് ആൻഡ് നിർമ്മൽ ബിജോ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ പോവാം. സോ ഗൈസ്, ഇപ്പം ഈ ചേട്ടൻ അറിയാലോ, അരുൺ ചേട്ടൻ നമ്മുടെ രണ്ട് വീഡിയോസിനകത്ത് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ബിങ്കൻ കാണിച്ചു തന്നു, അതുപോലെ തന്നെ ഫിഷിക്കിൻ്റെ നമ്മളെ വീഡിയോസ് ചെയ്തു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു, അത്ര രണ്ട് വീഡിയോ നമുക്ക് വേണ്ടി ചെയ്തതിന് ശേഷം. അപ്പം നിങ്ങൾ എന്നോട് പലപ്പോഴും ചോദിച്ചു, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യാണ് ജർമ്മനിയിൽ എങ്ങനെ PR എടുക്കാം. PR എനിക്ക് ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യും, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് ഒരാളുണ്ട്, അപ്പം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാണ് നമ്മുടെ അരുൺ ചേട്ടൻ. ഇപ്പോൾ രണ്ട് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ല, നിങ്ങളൊന്ന് പോയി കാണാം. മരണമാസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ PR പറ്റിയാണ് അരുൺ ചേട്ടൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ജോലി കണ്ടെത്തി ഒരാൾ ഇവിടെ വരുന്നു, അവരുടെ എല്ലാം മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് നമുക്കിവിടെ ഒരു PR എടുക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ജർമ്മനി എന്ന് പറഞ്ഞ ഒരു കൺട്രിയിൽ PR എടുക്കുക എന്നൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നമ്മൾ ജർമ്മനിയിൽ നമ്മുടെ പെർമനന്റ് റെസിഡൻസി അഥവാ ഉൺബെഫ്രിസ്റ്റഡ് ഓഫ് ആൻഡ് ആൾസ് എയർലോപ്നസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ആ ഒരു പ്രോസസ്സിലേക്ക് ജർമ്മനി പറയുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ 5 വർഷം നമ്മളിവിടെ ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. 5 വർഷം ജോലി, നമ്മളിപ്പം ഇവിടെ താമസിച്ചത് കൊണ്ട് മാത്രവും കാര്യമില്ല, നമ്മൾ 5 വർഷം ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നും കൂടെ ഉള്ളൊരു ഫാക്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാൻ ഈ 5 വർഷം എന്ന് പറഞ്ഞത് തന്നെ നോർമൽ കേസിലാണ്. ഓക്കെ, ഇതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോർമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സ്, ഇപ്പോൾ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 5 വർഷം എൻ്റെ സാലറിയിൽ നിന്ന് റെഗുലറായിട്ട് ടാക്സ് എടുക്കുന്നത്. സോ ഇവർ നമ്മൾ 5-ാമത്തെ വർഷം കഴിഞ്ഞ് അതുവരെ നമുക്ക് രണ്ട് വർഷം വെച്ചിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തരികയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 5-ാമത്തെ വർഷമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എലിജിബിൾ ആണ് നമ്മൾ ഇവിടെ ഓഫ് ആൻഡ് ആൾട്ട് എയർലോബ്നസിന്, അതായത് ഉൺബെഫ്രിസ്റ്റഡ് PR വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ചില ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് PR സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് B2 ലെവൽ അല്ലെങ്കിൽ B1 ലെവൽ എങ്കിലും മിനിമം, അത് കമ്പൽസറിയാണ്. അത് ചിലപ്പോൾ ഡിപ്പെൻഡ് ആയിരിക്കും, അവിടെ ഇരിക്കുന്ന ആൾ നമ്മളുടെ സംസാരത്തിൽ ഓക്കെ ആണ്, നമുക്ക് നന്നായിട്ട് അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, ചില കേസുകളിൽ ആ സർട്ടിഫിക്കറ്റ് അവർ നെഗ്ലിജേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നാഷണാലിറ്റി എടുക്കുന്ന സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഒരു കാണിച്ചു കഴിഞ്ഞപ്പം എൻ്റെ B2 ലാംഗ്വേജിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഞാൻ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് വൈസിൽ അത്ര റിലവൻ്റ് ആയിരുന്നില്ല.
അപ്പൊ അവര് പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് റിലവന്റ് അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവരെന്നോട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു, അതൊരു ഒരു ബി ടു ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല, നമ്മളിവിടെ ജർമ്മനി തന്നെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വേറെ പലയിടത്തും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മൾ നാഷണാലിറ്റി എടുക്കാൻ ചെന്നപ്പോ അവരത് റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ നമ്മള് അപ്പൊ അതിൻ്റെ അടുക്ക അവർ പറഞ്ഞു ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ അടുക്ക അവർ പറഞ്ഞ വെച്ചാൽ ഓക്കെ നിങ്ങൾ എന്നോട് കുറച്ചു നേരം സംസാരിക്കും എന്നിട്ട് ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ അവരോട് ഒരു ഒരു 10 മിനിറ്റ് നമ്മൾ അവരോട് സംസാരിച്ചു. അപ്പം നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാഷയുടെ ഓക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഭാഷ ഓക്കെ ആണെങ്കിൽ അവർക്ക് അനർക്കനും ചെയ്യാം, അല്ലെങ്കിൽ ഐ മീൻ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ഇതിപ്പം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം, ഞാൻ എന്നെ ജോബ് സീക്കർ വിസയുടെ ഒരു വീഡിയോ ചെയ്തു. അപ്പം ജിനയോട് സംസാരിച്ചപ്പോഴും നമ്മളൊരു ഫ്രണ്ടാണ് ജിനോ, അപ്പം അവനാണല്ലോ പറഞ്ഞത് സർട്ടിഫിക്കറ്റിന് ജർമ്മനിയിൽ വാല്യൂ ഇല്ല, നമ്മുടെ സംസാരം അല്ല, നമ്മൾ എത്രമാത്രം ജർമ്മൻ സംസാരിക്കുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. അത് സത്യമായിരുന്നു, തീർച്ചയായിട്ടും ഇവിടെ ജോലിയുടെ ഇവിടെ തന്നെ പറയുന്ന സ്പ്രാഹ് ഇസ് ദി ഷ്ലൂസൽ, അതായത് ലാംഗ്വേജ് ഇസ് ദി കീ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ജർമ്മനിയിൽ മറ്റെന്തിനെക്കാട്ടിയും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാംഗ്വേജ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ പേപ്പറിൽ എത്ര ഉണ്ടെങ്കിലും നമ്മൾ അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്കിവിടെ കയറിപ്പോം, അത് നമുക്ക് പരിധികളില്ലാണ്ട് കയറിപ്പോം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും മെച്ചമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ലാംഗ്വേജ് ആണ് ഇവർ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നത്, നമ്മളിപ്പം ചേട്ടാ ടാക്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ജോലി കോൺട്രാക്ട് ബേസിൽ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് ഒരാളാണ്, ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം ആ 5 വർഷത്തിൽ ഇതും കണക്ക് കൂട്ടും, തീർച്ചയായിട്ടും കണക്ട് ചെയ്യും. അതായത് നമ്മൾ ഇവർ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ 5 വർഷം നമ്മൾ പ്രോപ്പറായിട്ട് ടാക്സ് അടച്ചു എന്നുള്ളതാണ് അവരുടെ അവരെ സംബന്ധിച്ചോളം റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് പി ആറിലോട്ട് കടന്നു വരുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ, അതല്ല ഇവിടെ നോർമലായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പം 5 വർഷത്തിന്റെ കേസ് പറയും, ഇപ്പം ഞാനിപ്പോൾ എന്റെ പഠിത്തം 2 വർഷം കൊണ്ട് കഴിയും. അപ്പൊ ഈ 2 വർഷം കഴിഞ്ഞ് 3 വർഷം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പി ആർ അപ്ലൈ ചെയ്യാം, തീർച്ചയായിട്ടും. അപ്പൊ 5 വർഷമായില്ലേ, 5 വർഷമായി. അപ്പൊ ഇവര് നമ്മളുടെ അടുക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട് റെന്റ് ആൻഡ് ഫർഷറും എന്നാണ്, അതായത് നമ്മുടെ റെന്റ് ആൻഡ് ഫർഷറിംഗ് മീൻസ് നമ്മുടെ പെൻഷൻ സ്കീം. അപ്പൊ അതിലോട്ടാണ് നമ്മുടെ ഈ പൈസ നമ്മൾ സ്ഥിരമായിട്ട് അടച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഞാൻ എന്റെയും മക്ഡോണൽഡ്സ് അടയ്ക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ആ അവരുടെ കയ്യിൽ നമ്മൾ 5 വർഷത്തെ നമ്മൾ ടാക്സ് അടച്ച പേപ്പർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പേപ്പർ അവർ നമ്മുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരും. അപ്പൊ അതിനകത്ത് നമ്മൾ 1 വർഷം എത്ര ടാക്സ് അടച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ. അപ്പൊ ആ 5 വർഷത്തെയും അവർ നോക്കിയിട്ടാണ് നമുക്ക് ഈ പി ആറിന്റെ പ്രോസസ്സിലോട്ട് അവർ പോകുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നത്. ഇപ്പം ഈ 5 വർഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മളായിട്ട് അങ്ങോട്ട് ചെല്ലണോ, അതോ നമുക്ക് ഇവർ ഇൻഫോർമേഷൻ നമ്മളായിട്ട് അങ്ങോട്ട് ചെല്ലണം? നോർമലി നമ്മൾ വിസ സോവിസോ എക്സ്റ്റെൻഡ് ചെയ്യണം 2 വർഷം കൂടുമ്പോൾ. ഓക്കെ. അപ്പൊ നമ്മള് ചില കേസിൽ അവർ പറയും, ചില കേസിൽ അവർ പറയില്ല നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പി ആർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഷുവർട്ടി, നമ്മൾ ഈ ഇവിടെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോകാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ, നമ്മൾ 2 വർഷം കൂടുമ്പോൾ 56 യൂറോ 70 യൂറോ വെച്ചിട്ട് നമ്മൾ ഈ ഫീസ് കൊടുക്കണം. ഇത് പുതുക്കുമ്പോൾ ചേട്ടാ ജോബ് വിസയിലാണ് നിൽക്കുന്നത്, തീർച്ചയായിട്ടും ജോബ് വിസ പുതുക്കിക്കൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ജോബ് വിസ മീൻസ് ആക്ച്വലി നമ്മുടെ ഓപ്പൺ ലാറ്ററൽ ഓപ്പൺസ്, അതായത് നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് അല്ലെ പെർമിറ്റ് ടു സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഇതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് പുതുക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ചേട്ടാ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ്, ടാക്സ് അടച്ച ഡോക്യുമെന്റ്സ്, അതുകൂടാതെ വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് പി ആർ സബ്മിറ്റ് ചെയ്യുമ്പോൾ? നമുക്ക് അവർ റിലവന്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഈ 2 സർട്ടിഫിക്കറ്റ് ആണ് മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അൺമെൽഡും, നമ്മൾ ഏത് വാടകയ്ക്കാണെങ്കിലും വാടകയ്ക്കുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, ഇതാണ് അവരുടെ 3 ക്രൈറ്റീരിയ ആയിട്ടും അവർ മെയിൻ ആയിട്ട് നമ്മുടെ ചോദിക്കുന്ന. അപ്പം നമ്മളിപ്പം ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ജർമ്മനിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നായിരിക്കും? പി ആറിന്റെ അഡ്വാൻറ്റേജ് എനിക്ക് പേഴ്സണലി തോന്നിയത് വെച്ചാൽ, നമ്മളിപ്പോൾ ജർമ്മനിയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചില ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ, നോർമൽ കേസിൽ നമുക്ക് പി ആർ ഇല്ലെങ്കിൽ, നമ്മുടെ വിസ 2 വർഷത്തെ ലിമിറ്റഡ് ആണെങ്കിൽ, നമുക്ക് പലപ്പോഴും ചെറിയ ലോണൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷെ പി ആർ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ പി ആർ എന്നുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലോൺ എടുക്കുക, കാരണം അവർക്കൊരു ഷുവർട്ടി ഉണ്ട് നമ്മൾ ഇയാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഷുവർട്ടി. അതിനൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജർമ്മനിയിൽ പല ക്രെഡിറ്റും, അതായത് നമ്മൾ ഈ കടമെടുക്കുന്നത് 0%, അതായത് 0% ആണ് ഇൻട്രസ്റ്റ്. സോ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ പലിശ ഒന്നും കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ അഡ്വാൻ വളരെ
വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കീം ഉള്ളപ്പോൾ അല്ലെ ക്രെഡിറ്റ് നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉള്ളപ്പം നമുക്ക് ഈ പി ആർ ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്കത് കിട്ടാതെ വരികയും നമ്മൾ ഒറ്റയടിക്ക് 1000 യൂറോ അല്ലെ 2000 യൂറോ എടുത്ത് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നത് തമ്മിലൊരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ഞാൻ നോക്കിയപ്പോൾ പി ആർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊക്കെ ഒരു പി ആർ എടുത്തു കഴിഞ്ഞാൽ 0% ആണ്. ജർമ്മനി എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ നമ്മുടെ നാട്ടിലെ പോലെ പലിശ മുഴുങ്ങുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ. ഇവിടെ 0% ആണ്. നമുക്ക് ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ മേടിച്ചു, ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കണ്ട. നമ്മളിപ്പോൾ എത്ര രൂപയുടെ ഫോൺ മേടിച്ചു അതേ ഡിവൈഡ് ബൈ 12 നമ്മൾ അടച്ചാൽ മതി. പക്ഷേ അത് കൂടാതെ നമ്മൾ ഒരു വർഷം രണ്ട് വർഷത്തേക്കാണെങ്കിൽ പിറ്റേ വർഷം നമ്മൾ ഇത്ര പെർസെൻറ്റേജ് പലിശ അടച്ചാൽ മതി എന്നാണ്. സോ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ ഒരു സ്കീം നമ്മുടെ ജർമ്മനി എന്ന് പറഞ്ഞൊരു കൺട്രിയിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുമ്പോൾ പി ആർ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ആക്ച്വലി നമ്മൾ ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ പി ആർ ഉണ്ടെങ്കിലാണ് നമുക്ക് നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് പി ആർ എടുത്തതിന് ശേഷം ഒരു 3 വർഷത്തിന് ശേഷം നമുക്ക് നാഷണാലിറ്റി എടുക്കാം. ബേസിക്കലി ഇപ്പോൾ അരുൺ ചാണ് ഇപ്പോൾ 10 വർഷമായിട്ട് ജർമ്മനിയിലുണ്ട്. അതെ, 2010 അപ്പം 2015 പി ആർ അപ്ലൈ ചെയ്തായിരുന്നു. പി ആർ അപ്ലൈ കറക്റ്റ് 5 വർഷമായപ്പോൾ തന്നെ പി ആർ. ഇപ്പം കറന്റ് ഇവിടുത്തെ സിറ്റിസൺ ആണ്. അതെ അതെ, കറന്റ് സിറ്റിസൺ ആണ്. ഓക്കെ, എല്ലാവരും കൗതുകത്തോട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് എടുത്തത്. സിറ്റിസൺഷിപ്പ് എടുത്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഓക്കെ 10 വർഷമായി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് എൻ്റെ ലൈഫ് ഇപ്പം ഞാൻ എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളായി. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ മേടിച്ചു ഇവിടെ താമസിച്ചു. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് ഏകദേശം ഇവിടെ സെറ്റിൽ ആണ്. മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഫ്രീ ആണ്. അവർക്ക് ഏത് ലെവലിലോട്ട് വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ ഒരു ഗവൺമെൻറ് തരുന്ന സപ്പോർട്ട്, പിന്നെ ഗവൺമെൻറ് നമുക്ക് മാസം ഇവരുടെ ഇതായിട്ട് ഇൻകമായിട്ട് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതിനെക്കാട്ടി ഒക്കെ അപ്പുറം നമ്മുടെ വേ ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ, എൻ്റെ വീട്ടിൽ ഞാൻ നമുക്ക് OCI ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ OCI കാർഡ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ നമ്മുടെ സിറ്റിസൺഷിപ്പിൻ്റെ ആ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം. നമുക്ക് യാതൊരുവിധ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇനിയും അരുൺ ചേട്ടൻ നാട്ടിലൊക്കെ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ വിസ എടുത്ത് പോകണം? വേണ്ട, എനിക്ക് അതിനാണ് ഞാൻ പറഞ്ഞത് OCI. ഓക്കെ, അതായത് OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്. ഓക്കെ, അത് നമ്മൾ വിസ നമ്മുടെ പാസ്പോർട്ടിന്റെ ഇതനുസരിച്ച് പുതുക്കുക മാത്രം. അപ്പോൾ ബേസിക്കലി നമ്മൾ വിസ എടുക്കണ്ട, OCI ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സിറ്റിസൺഷിപ്പ്. ഇപ്പം നമ്മൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഔസ്ലാൻഡർ ബാങ്കിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് വേറെ ഔസ്ലാൻഡർ ബാങ്കിലെ സർട്ടിഫിക്കറ്റ് ചെയ്തു. അത് 5 വർഷം നമ്മൾ ടാക്സ് അടച്ച പേപ്പറും പിന്നെ നമ്മുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. ഇൻ കേസ് ഒരു ഡൗട്ട് ചോദിച്ചു, നമ്മളിപ്പോൾ ഇൻ കേസ് ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും ഇല്ല, പക്ഷേ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കുന്നു, ഈവൻ A1 സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ലാത്ത ഒരാൾക്കാണെങ്കിൽ എലിജിബിൾ ആണോ? അത് എനിക്കൊക്കെ ഡൗട്ടാണ് അതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ അതേസമയം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് എല്ലാവരുടെയും കാര്യമല്ല എന്ന്. ഈ 5 വർഷത്തെ, അതായത് ഇപ്പം എഞ്ചിനീയേഴ്സ് അവർ ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ് ആണ്. അതായത് അവരുടെ നമ്മുടെ ഈ സാലറി സ്കെയിലാണ് മെയിൻ ആയിട്ട് അതിനടിസ്ഥാനം വരുന്നത്. അതായത് വർഷത്തിൽ 50,000 above സാലറി ഉണ്ടെങ്കിൽ അവരുടെ കേസിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അതായത് സാലറി എബോവ് സാലറി, അതൊരു സാലറി സ്കീം എബോവ് ആണെങ്കിൽ ആ കേസുകളിൽ ഇവർ സർക്കാർ കുറച്ചുകൂടെ, അതായത് 3 വർഷം, ഇപ്പം 5 വർഷം എന്നുള്ളത് അവർക്ക് 3 വർഷം 4 വർഷം ഉള്ളിൽ തന്നെ അവർക്ക് എടുക്കാൻ പറ്റും. കാരണം അവരുടെ സാലറി സ്കീം കുറച്ചുകൂടെ മേലിലോട്ടാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ലാംഗ്വേജിനകത്തും ഒരുപാട് കൺസിഡറേഷൻ ഉണ്ടാവും. ഈവൻ നമ്മൾ ഇപ്പം എഞ്ചിനീയേഴ്സിന്റെ ഫീൽഡ് എടുക്കുവാണെങ്കിൽ തന്നെ ഈ ITക്കാർക്ക് ജർമ്മൻ മാൻഡേറ്ററി അല്ലല്ലോ. അല്ല. അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ PR കേസ് വരുമ്പോൾ അവരുടെ കേസ് എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഞ്ചിനീയേഴ്സിനല്ല, ആ ഒരു സാലറി സ്കീം മേലോട്ട് വരും തോറും ഈ ലാംഗ്വേജിൻ്റെ അവർക്ക് അത്ര റിലവൻ്റ് അല്ല. അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് കോൺട്രാക്ട്. ഞാൻ നേരത്തെ പറയാൻ പറ്റുമോ, നമ്മൾ ഇതിനോടൊപ്പം തന്നെ അവരാവശ്യപ്പെടുന്ന ഒരു ഘടകമാണ് നമ്മുടെ ജോബ് സെക്യൂരിറ്റി, അതായത് നമ്മുടെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കവർ ചെയ്തു. അപ്പോൾ ഏറ്റവും അവസാനം ഒറ്റ ക്വസ്റ്റ്യനോട്, സോ നമ്മൾ ഇത് കാണുന്ന പല പ്രഷറും കാണും, സോ അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്? ഇത്രയും 10 വർഷം ജർമ്മനിയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ട ഒരു അഡ്വൈസ് കൊടുക്കാമോ? ഓക്കെ, നിങ്ങൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ജർമ്മനിയിൽ അല്ലെ, ജർമ്മനിയിൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5 വർഷം എന്നുള്ള ആ ടൈം പീരീഡിൽ തന്നെ PR പോവുക, എത്രയും പെട്ടെന്ന് PR എടുക്കുക. കാരണം നമ്മൾ 2 വർഷം കൂടുമ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമുക്ക്
ഫിനാൻഷ്യലി നമുക്കതൊരു ബാഡായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം നമ്മൾ രണ്ട് വർഷവും ഈ ബ്യൂറോയിൽ പോയി നമ്മൾ ഓരോ പ്രാവശ്യവും വിസയ്ക്ക് വേണ്ടി നിൽക്കണം. അപ്പോൾ അത് ഒഴിവാക്കുക. പി ആർ എടുക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് വിടും. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്, എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ പി ആറിൻ്റെ ഫോർമാലിറ്റി എടുക്കാനുള്ള ഒരു കാരണവശാലും വൈകില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, ദേ നമ്മുടെ കുറേ നേരം നമ്മൾ അരുൺ ചേട്ടൻ ഞാനും മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. അതിൻ്റെ പുറകെ ഇത്ര 3 പേരുണ്ടായിരുന്നു. ദേ നമ്മുടെ കൂടെ ക്യാമറ എടുത്തിരുന്ന സ്റ്റാലിൻ, ദേ നമ്മുടെ അരുൺ ചേട്ടൻ്റെ മോൻ, പിന്നെ നമ്മുടെ മാനുനാങ്കൾ. മാനുനാങ്കൾ നമ്മുടെ അരുൺ ചേട്ടനേക്കാൾ 1 വർഷം സീനിയർ ആണ് കേട്ടോ, 11 വർഷമായി ജർമ്മനിയിൽ. എങ്ങനെയുണ്ട്, ഹാപ്പിയാണോ? പിന്നെ അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പി ആറിനെ പേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അരുൺ ചേട്ടൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. സോ നിങ്ങൾക്ക് പേഴ്സണലി എല്ലാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അരുൺ ചേട്ടൻ ഡയറക്റ്റ് ചോദിക്കാം. അല്ല, അരുൺ ചേട്ടാ, അപ്പോൾ നിങ്ങൾക്ക് എന്തുപോലെ ഡൗട്ട്സ് ചോദിക്കാം. അരുൺ ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്ര ഭയങ്കര കോപ്പറേറ്റീവ് ഒക്കെയാണ്. അപ്പം വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഇനിയും ഒരു വീഡിയോയും കൂടെ വരാനുണ്ട്. സോ അതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ ചെയ്യണം? ഷെയർ ചെയ്യണം, പിന്നെ അതാണ് ബെല്ലൈക്കൺ ചെയ്യണം, എല്ലാവരും ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം സീ യു ഗൈസ് ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.